കഴിഞ്ഞ വർഷം ഇന്ത്യ അയർലൻഡുമായിട്ട് രണ്ട് ടി ട്വൻ്റി കളിച്ചിട്ടുണ്ട്. ആ മാച്ചിൽ യുവതാരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സഞ്ജു ഹൂഡ തുടങ്ങി എല്ലാ യുവതാരങ്ങൾക്കും അവസരം കിട്ടി. ഹാർദിക് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇപ്പോഴിതാ 2023 മൂന്ന് ടി ട്വൻ്റി ഇന്ത്യ അയർലൻഡുമായിട്ട് കളിക്കാൻ പോവുകയാണ്. BCCI ഇപ്പോൾ അയർലൻഡ് ടി ട്വൻ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ അയർലൻഡ് ടി ട്വൻ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹാർദിക് ആയിരിക്കില്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റിലാണ് അയർലൻഡ് ടി ട്വൻ്റി. ഇതേ സമയം തന്നെ ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ടി ട്വൻ്റി ഉണ്ട്. രണ്ട് ടി ട്വൻ്റിയും ഒരു സമയത്ത് നടക്കുന്നത് കൊണ്ട് BCCI രണ്ട് ടീമിനെയാണ് അയക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ എ ടീം എന്ന് പറയുന്നത് അത് സീനിയർ താരങ്ങൾ അടങ്ങുന്നതാണ്. എന്നാൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഇനി അവർ കളിക്കില്ല. ഈ വർഷമാണ് ഏകദിന വേൾഡ് കപ്പ്. അതുകൊണ്ട് അവരെ ഏകദിനത്തിൽ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുന്നത് ഇന്ത്യയുടെ ബി ടീമായിരിക്കും. ഹാർദിക് ആയിരിക്കും ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ. ഇതേ സമയം തന്നെ മറ്റൊരു സ്ക്വാഡിനെ BCCI അയർലൻഡിലേക്ക് അയക്കുന്നുണ്ട്. ഈ ഒരു ടീമിനെ ഇന്ത്യയുടെ സി ടീമെന്ന് വേണമെങ്കിൽ വിളിക്കാം. ശരിക്കും എ ടീം ബി ടീം അങ്ങനെയൊന്നും തന്നെയില്ല. എല്ലാം ഇന്ത്യയുടെ എ ടീം തന്നെയാണ്. പക്ഷേ യുവതാരങ്ങളെ കൊണ്ടാണ് BCCI അയർലൻഡുമായിട്ട് കളിക്കാൻ പോകുന്നത്. ഓൾറെഡി ഒരു സെറ്റ് യുവതാരങ്ങൾ വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ സെറ്റാണ്. ഹാർദിക് അവിടെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ക്യാപ്റ്റനാകുമ്പോൾ അയർലൻഡുമായിട്ട് കളിക്കുമ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ? സഞ്ജുവിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. കാരണം സഞ്ജു IPL രാജസ്ഥാനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹാർദിക് ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റൻ അത് സഞ്ജു ആയിരിക്കും. സൂര്യൻ ഗില്ലുമൊക്കെ വെസ്റ്റ് ഇൻഡീസ് ടി ട്വൻ്റിയിലായിരിക്കും. ഇഷാൻ കിഷൻ അയർലൻഡ് ടി ട്വൻ്റിയിലുണ്ടായിരിക്കും. പക്ഷേ ഇഷാനൊന്നും ക്യാപ്റ്റൻസി അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ സഞ്ജുവിനെ ക്യാപ്റ്റൻസി കൈമാറാൻ സാധ്യതയുണ്ട്. സഞ്ജു, രാഹുൽ ത്രിപാഠി, ഋതുരാജ് ഗേക്വാദ്, അതുപോലെ ഒരുപാട് യുവതാരങ്ങൾ അയർലൻഡുമായിട്ടുള്ള ടി ട്വൻ്റിയിൽ ഉണ്ടായിരിക്കും. ജൂലൈ മാസത്തിലായിരിക്കും ടി ട്വൻ്റി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.